ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് സുരേഷ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിനകത്ത് കുറേ നാളായിട്ട് കുറേ അപ്ഡേറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു മുഖ്യമായ അപ്ഡേറ്റാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ട്രാവലിനകത്ത് നമുക്ക് പല സ്ഥലത്തും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സൂമിങ് ചെയ്ത് വീഡിയോ എടുക്കാനുള്ള ഒരു അവൈലബിലിറ്റി വരുമ്പം നമുക്ക് പല സമയത്തും നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. സൂം ചെയ്ത വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. സൂമിങ് വിഷ്വൽസിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്യാമറയാണ് പാനസോണിക് HC 180. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50x സൂമിങ് ആണുള്ളത്. അപ്പം അകലെയുള്ള ദൃശ്യങ്ങളെല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒപ്പിയെടുത്ത് ഇതുവരെ ഞങ്ങളുടെ യാത്രയ്ക്കകത്തൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇതിലൂടെ ആയിരുന്നു. അതൊരു 10 MP ഒരു സെൻസറുള്ള ഒരു ക്യാമറയാണ്. അത് ആമസോണിനകത്ത് ഇപ്പം അവൈലബിൾ ആണ് 38,000. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തി. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ക്യാമറ നമ്മൾ നോക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളൊക്കെ വെച്ചുണ്ട്. അത് നോക്കിയപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷനാണ് സോണിയുടെ സൈബർ ഷോട്ട് HX 400V എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാമറ വെച്ചാണ് ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് 50x സൂമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു 20 MP ഒരു സെൻസറുള്ള ഒരു ക്യാമറയാണ്. പിന്നെ ഇതൊരു DSLR ക്യാമറയാണ്. പക്ഷേ ലെൻസ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ടൈപ്പിലെ ഒരു ക്യാമറയാണ്. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് ഉള്ളത്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ നമുക്കിപ്പം ഒരു ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമല്ല പുതിയതായിട്ട്. അപ്പോൾ ഇത് എവിടെ കിട്ടാമെന്നുള്ള ഒരു ഞങ്ങൾക്കൊരു മുന്നിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ യാത്ര ചെയ്യേണ്ടത് ഇവിടെ ഇല്ല, നമ്മുടെ കോഴിക്കോട് തൊട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മാവേലിക്കരുന്ന് നേരെ ട്രെയിൻ കയറി നേരെ ചെന്ന് നമ്മൾ ഫറൂഖ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി അവിടുന്ന് നമ്മൾ ബസ് കയറി നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് ചെല്ലുകയാണ്. ഇതൊരു യൂസ്ഡ് ക്യാമറസ് ഒക്കെ വിൽക്കുന്ന ഒരു വീട്ടിൽ തന്നെയാണ് ഇവർ വിൽക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ പുതിയ അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അവരുടെ സ്റ്റോക്കൊക്കെ ഒന്ന് കണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഏത് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മള് ഇൻസ്റ്റാഗ്രാം? ഇൻസ്റ്റാഗ്രാമിൽ പേര് എന്തോ? ക്യാമറ സെയിൽസ് കേരള എന്നൊരു പേജ് നമുക്ക്. ഓരോ ദിവസം തന്നെ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യാം. ലൈവായിട്ട് എന്താ പറയുക, സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണാം. തടസ്സക്കാർക്ക് പറ്റിയ ചെറിയ ചെറിയ ബഡ്ജറ്റിലുള്ള ക്യാമറകളൊക്കെ ഉണ്ട്. ഇതിപ്പോ ഇത് നമുക്ക് വൈഫ് ചെയ്ത് വരുന്ന മോഡലാണ്, ചെറിയ മോഡലാണ്. അപ്പോൾ ഇത് വരുന്നത് കോർഷൂട്ടാണ്. കാനോണിന്റെ XX 430 എന്ന മോഡലാണ്. ഇത് വരുന്നത് 7,000 രൂപയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സോണിന്റെ XX 300 എന്ന് പറയുന്നത് ഇത് 8,000 രൂപ. ഇതും ഇതുപോലെ തുടക്കക്കാരായ ആളുകൾക്ക് പറ്റുന്നതാണ്. പിന്നെ വരുന്നത് അതിൻ്റെ കുറച്ച് നല്ല അത്യാവശ്യം ഒരു നല്ല മോഡലാണ് HS 400 എന്ന് പറയുന്ന സോണിൻ്റെ മോഡലാണ്. നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 15,000 നമുക്ക് വില വരുന്നത്. പിന്നെ ഇനി നമുക്ക് DSLR ലെൻസൊക്കെ മാറ്റിയിടാനുള്ള ക്യാമറകള്, ഇത് നിക്കോണിൻ്റെ 5100, അതായത് ഫ്ലിപ്പ് സ്ക്രീനാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വീഡിയോ ചെയ്യുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. ഇത് വരുന്നത് 15,000 രൂപയാണ് ഈ മോഡലിന് വരുന്നത്. അതിന്റെ കൂടെ ഗിറ്റ് ലെൻസ് ഉണ്ടാവും. പിന്നെ ഇത് കാനോണിന്റെ 1500 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലാണ്. 38,000-9,000 രൂപ ഇപ്പൊ ഇതിന് വരണ്ട് വൈഫ് വരുന്ന മോഡല. ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 19,000 രൂപക്കാണ്. ഇതിന്റെ 82-55 mm കിറ്റ് ലെൻസ് ഉണ്ട്. 7D എന്ന മോഡല് കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. പിന്നെ CF കാർഡൊക്കെ ആണ് ഇതിൽ വരുന്നത്. കുറച്ച് അപ്പോ ഇതിന് വരുന്നത് 18,000 രൂപയാണ് ബോഡിക്ക് വരുന്നത്. പിന്നെ നമുക്ക് 700D ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന മോഡലാണ്. ഇതില് ടച്ച് കാര്യങ്ങളൊക്കെ വരും, ടച്ച് പിന്നെ ഫോളോ ഫോക്കസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കുക, അത്യാവശ്യം എല്ലാത്തിനും പറ്റുന്ന മോഡലാണ്. ഈ മോഡലിന് 25,000 ലെൻസ് ഉൾപ്പെടെ വരുന്നത്. ലെൻസ്, ബാഗ്, ചാർജർ എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് 70D 20D വൈഫൈ വരുന്ന
അതിനേക്കാളും ഒന്നും കൂടെ നല്ല മോഡലാണ് ഇത്. നമുക്ക് 28,000 രൂപക്ക് 28,000 രൂപ മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ടുണ്ട്. നിക്കോണിന്റെ 5300 നമ്മൾ നേരത്തെ 5100 എന്ന് കാണിച്ചു, അതിന്റെ പുതിയ മോഡലാണ് 5300 വൈഫൈ വരുന്നുണ്ട്, അതിൽ വൈഫൈ വരുന്നില്ല. അപ്പൊ ഈ മോഡൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 25,000 രൂപക്കാണ് കിറ്റ് ലെൻസ് എടുക്കും. നല്ല വൃത്തിയുള്ള മോഡലാണ്, നല്ല കണ്ടീഷൻ, റബ്ബറോ കാര്യങ്ങളൊന്നും പോയിട്ടില്ല, നല്ല വൃത്തി ഒക്കെ സാധനമാണ്. ഇതിനെന്താ വില? ഇതിന് 25,000 ലെൻസ് ഉൾപ്പെടെ. കനോണിന്റെ 250 വരുന്ന മോഡല്, 4K വരുന്ന മോഡലാണ് ഇത്. നമ്മൾ ഗൾഫിൽ ഇറങ്ങിയ മോഡലാണ്. ഇവിടെ 200D Mark II എന്നുള്ള പേരിലാണ് നമ്മൾ നാട്ടിൽ ഇറങ്ങുന്നത്. രണ്ടിലും സെയിം ഓപ്ഷൻസ് തന്നെയാണ് ക്യാമറയിൽ വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ വ്ളോഗിങ്ങിന് കാര്യങ്ങൾക്ക് പറ്റും, ഫോട്ടോഗ്രാഫിക്കും ഒക്കെ അത്യാവശ്യം എല്ലാത്തിനും പറ്റുന്ന മോഡലാണ്. ഫ്ലിപ്പ് സ്ക്രീൻ ആണ്, വൈഫൈ ടച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട്, നല്ല വൃത്തിയുള്ള മോഡലാണ്. റബ്ബർ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, നല്ല വൃത്തിയുള്ളതാണ്. ഇത് ഈ ലെൻസ് അടക്കം വരുന്നത് 42,000 വരുന്നത്. പിന്നെ 77 എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. 18-135 US ലെൻസ് ആണ്. ഈ ലെൻസിന് തന്നെ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടും കൂടെ ലെൻസ് അടക്കം കൊടുക്കുന്നത് 45,000 രൂപക്കാണ്. നല്ല വൃത്തിയുള്ള, അധികം യൂസ് ചെയ്യാത്ത മോഡലാണ്. ഫ്ലിപ്പ് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വൈഫൈ എല്ലാം വരുന്നുണ്ട്, ഫുൾ HD ആണ് വരുന്നത്. പിന്നെ ഫുൾ ഫ്രെയിം ഇതാ നിക്കോണിന്റെ D800 എന്ന മോഡൽ. ഇത് ഫോട്ടോഗ്രാഫിക്ക് നല്ല ബെറ്റർ സാധനമാണ്, നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് ബോഡിക്ക് ബോഡി നമ്മൾ 50,000 ബോഡി കൊടുക്കുന്നത്. പിന്നെ ലെൻസ് എടുക്കുന്ന ലെൻസ് 50 mm ലെൻസ് ഉണ്ട്. ഇനി വലിയ 80-200 mm 2.8 ലെൻസ് ആണെങ്കിൽ അതുണ്ട്, അതൊക്കെ ഒരു 18,000 രൂപ ലെൻസിന് ഉള്ളു. പിന്നെ നമുക്ക് അത്യാവശ്യം ലെൻസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നിക്കോണിന്റെ 50 mm ലെൻസ് ആണ്, 1.8 50 mm. ഇതൊക്കെ ഒരു 8,000 രൂപ മുതൽ. ഇത് 18-50 കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡലാണ്. ഇതൊക്കെ ഒരു 5,000 രൂപക്ക് ഓട്ടോ ഫോക്കസ് ഉള്ള ലെൻസുകളുണ്ട്. പിന്നെ വൈഡ് ആയിട്ടുള്ളത് കനോണിന്റെ മുമ്പ്, കനോണിന്റെ ടോക്കിനോന്റെ ലെൻസാണ്, 2.8 11-16 mm ആണ്. ഇതൊക്കെ നമുക്കൊരു 9,000 രൂപ റേഞ്ചിലുണ്ട്. പിന്നെ നിക്കോണിന്റെ പഴയ മോഡൽ ഓട്ടോ ഫോക്കസ് ഇല്ലാത്ത ലെൻസ് ഉണ്ട്, ഇതൊക്കെ ഒരു 3,500 ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമുക്ക് സിഗ്മാന്റെ മോഡലുണ്ട് വൈഡ് ലെൻസ്, 10-20. ഇത് വരുന്നത് 10,000 രൂപയാണ്, നല്ല ഫ്രഷ് കണ്ടീഷൻ, നോക്കിയ ലെൻസ് നല്ല ഫ്രഷ് ഇതാണ്. പിന്നെ നമുക്ക് കനോണിന്റെ സൂം ലെൻസ്, നിക്കോണിന്റെ സൂം ലെൻസ് എല്ലാം ഉണ്ട്. നിക്കോണിന്റെ ഫോട്ടോ ഫോക്കസ് ഇല്ലാത്ത പഴയ മോഡൽ ലെൻസ്, നല്ല വൃത്തിയുള്ളതാണ്. ഇതൊരു 4,000 രൂപ. പിന്നെ 24-85 ഉണ്ട് നിക്കോണിന്റെ ഫുൾ ഫ്രെയിം ലെൻസ്, 2.8 ഇതൊക്കെ 10,000 രൂപക്ക്. പിന്നെ കനോണിന്റെ എല്ലാവരും ചോദിച്ചു തന്നെ സൂം ലെൻസ് ആണ് 250 എന്ന മോഡൽ. ഇത് 2-3 കേസ് വേണ്ടത്, ഇത് 7,000 രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട്, 7,000 മുതൽ 8,000 വരെയുള്ളത് ഉണ്ട്. പിന്നെ നിക്കോണിന്റെ സൂം ലെൻസ് വേണ്ടത്, നിക്കോണിന്റെ ഓട്ടോ ഫോക്കസ് തന്നെ 55-200 ഉണ്ട്, ഇത് VR ആണ്. ഇത് നമുക്ക് 8,000 രൂപക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റുന്നത്, നല്ല വൃത്തിയുള്ള സാധനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്റ്റോക്കുകൾ ഉള്ളത്. പിന്നെ ഫുൾ ഫ്രെയിം ക്യാമറകൾ മറ്റുള്ളതും നമ്മൾ ഇവിടെ നിരത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിരത്തുന്നില്ല. അപ്പോൾ 5D Mark III, 5D Mark IV അങ്ങനത്തെ, പിന്നെ സാധനം 3ESR ഇങ്ങനത്തെ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സാധനങ്ങൾക്ക് എത്തിച്ചെടുക്കാൻ കാര്യങ്ങൾക്ക് പറ്റും. പിന്നെ ഗോപ്രോ ഉണ്ട്, ഗോപ്രോ ഇവിടെ അവിടെ ഷോപ്പ് വെച്ചത് 8 ആണ്, ഗോപ്രോ 8 15,000 രൂപയാണ്. പിന്നെ 8, 10, 9 എല്ലാ മോഡലും ഉണ്ട്, 11 ഒക്കെ ഉണ്ട്. അപ്പോ 10 ഒക്കെ ആണെങ്കിൽ 28,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ലൊക്കേഷൻ കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്, 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വിളിച്ചു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചാൽ മതിയോ? ഇങ്ങനെ സ്റ്റോക്കിനനുസരിച്ച് സ്റ്റോക്ക് ഓരോ ടൈമിലും സ്റ്റോക്ക് മാറി മാറി വരും. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഇടുന്നതാണ്. പിന്നെ നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ദൂരത്തുള്ള ആളുകൾക്ക്. പിന്നെ അവർക്ക് വരാൻ പറ്റാതെ DTDC ആയി നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെക്കിങ് വേണ്ടി ടൈമിങ്ങും കൊടുക്കുന്നുണ്ട്, 1 മാസം വരെ ചെക്കിങ് ടൈമിങ്ങും കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. അവരിൽ കുറേ വെറൈറ്റീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾക്ക് അവിടെ കിട്ടിയ ഈ സോണിയുടെ HX400B നമ്മളിങ്ങനെ കൊണ്ടുവന്നു. ആരാന്ന്? ആരും ഒരാൾ പറഞ്ഞായിരുന്നു ഇത് ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. അപ്പം എടുത്തു, പൈസ കൊടുത്തിട്ട് കേട്ടോ. ഈ ഒരു സാധനം വിൽക്കുന്ന ആൾ നമുക്ക് ഇതിന് 1 മന്ത് ചെക്കിങ് വാറണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ
അവരുടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർ സർവീസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ പുതിയ പുതിയ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ് അവർ പല രീതിയിലും അവർ തരുന്നതാണ്. ഇവരുടെ താഴെ കോൺടാക്ട് നമ്പറും എല്ലാം ഞങ്ങൾ താഴെ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ യൂസ്ഡ് ക്യാമറസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ ഗുഡ് ബൈ.